Welcome to my channel. Hello friends. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കൂന്തൽ ഗ്രേവി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഇവിടെ ഞാൻ മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പ് നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടേബിൾസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 2 പച്ചമുളക് നീളത്തിൽ ചീന്തിയിട്ടുണ്ട്, 2 ചുവന്ന മുളക്, 1 ടീസ്പൂൺ കണക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കറിവേപ്പും മല്ലിച്ചപ്പും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയുടെ പാൽ കുറച്ച് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 കിലോ കൂന്തൽ, കുറച്ച് മഞ്ഞൾപ്പൊടിയും, കുറച്ച് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചതപ്പിൽ നിന്നൊരു പിഞ്ചും, കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ മൊത്തമായിട്ട് ഇതിൽ ഇടുന്നില്ല, കാരണം നമ്മൾ ഗ്രേവിയിലും കുറച്ച് ഉപ്പ് ചേർക്കുന്നതാണ്. ഞാനിവിടെ 1/2 കിലോ കൂന്തൽ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വേവിച്ചത് നമുക്ക് സ്വതവേ അങ്ങനെയാണ്, കുറച്ച് ക്വാണ്ടിറ്റി കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഇത് കൂന്തൽ വേവിച്ചെടുത്തതിൻ്റെ വെള്ളമാണ്, അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് 2 ചുവന്ന മുളക് മുറിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വഴഞ്ഞു കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി വഴഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഉള്ളിയും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഓരോ മസാലകളും മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കൂന്തലിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി ഈ ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂടി അടച്ചിട്ട് വെക്കാം. ഈ മസാല പച്ചമസാലയൊക്കെ വെന്ത് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ വെന്ത് നന്നായിട്ട് കുറുകി വന്നേരം ഞാൻ നമ്മുടെ കൂന്തൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൂന്തലും ഇതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് മസാല മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് ഓൾറെഡി വെന്തതാണ് എങ്കിലും ഈ മസാലയും കൂന്തലും കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അടച്ചു വെച്ചത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചപ്പും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൂന്തൽ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇറ്റ്സ് മീ അമൽ. ബൈ ഫോർ ഓൾ.